സിനിമയിൽ നിന്നും ടെലിവിഷനിലേക്ക് എത്തിയ താരമാണ് മീര വാസുദേവ്. ആ പേരിനേക്കാൾ മലയാളികൾക്ക് മീരയെ അറിയുന്നത് സുമിത്ര എന്ന പേരിലായിരിക്കും. കുടുംബവിളക്ക് എന്ന പരമ്പരയിലെ കേന്ദ്ര കഥാപാത്രമാണ് മീര അവതരിപ്പിച്ച സുമിത്ര. സംപ്രേക്ഷണം ചെയ്തു തുടങ്ങിയ കാലം മുതൽ തന്നെ റേറ്റിംഗുകളിൽ മുന്നിലാണ് പരമ്പരയുടെ സ്ഥാനം. സീരിയൽ രംഗത്തെ മിന്നും താരമാണ് ഇന്ന് മീര വാസുദേവ്. സീരിയലിലേക്ക് എത്തുന്നതിന് മുൻപ് മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലും ബോളിവുഡിലുമെല്ലാം അഭിനയിച്ചിട്ടുണ്ട് മീര വാസുദേവ്. ഇപ്പോഴിതാ ഷാരൂഖ് ഖാനെ കുറിച്ചുള്ള മീരയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ നേടുകയാണ്. റെഡ് കാർപ്പറ്റ് എന്ന ഷോയിലെത്തിയപ്പോഴാണ് ഷാരൂഖ് ഖാനൊപ്പം അഭിനയിച്ചതിനെ കുറിച്ച് മീര മനസ്സ് തുറന്നത്. ഒരു പരസ്യ ചിത്രത്തിലാണ് ഞാൻ ഷാരൂഖ് ജിക്കൊപ്പം അഭിനയിച്ചത്. സെറ്റിൽ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ വല്ലാത്ത ഒരു വൈബാണ്. എല്ലാവരും ഷാരൂഖ് ഖാൻ വന്നു എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കിയപ്പോൾ ഞാൻ ചുറ്റിലും നോക്കി. പക്ഷേ അദ്ദേഹം എന്റെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അത്രയും വലിയ സൂപ്പർ സ്റ്റാറിന്റെ ഒരു തലക്കനവും ഇല്ലാത്ത നടനാണ് അദ്ദേഹം എന്നാണ് കിങ് ഖാനെ കുറിച്ച് മീര പറയുന്നത്. പരസ്യ ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ ഒരേ ഡയലോഗ് 30 മോഡുലേഷനിൽ അദ്ദേഹം ആവർത്തിച്ചു പറയുന്നത് നേരിൽ കണ്ടിട്ടുണ്ടെന്നാണ് താരം പറയുന്നത്. എന്നാൽ ഒരു തവണ പോലും അദ്ദേഹം മടി കാണിച്ചിട്ടില്ലെന്നും മീര പറയുന്നുണ്ട്. ഒരു നടൻ എന്നാൽ എങ്ങനെയായിരിക്കണമെന്ന് താൻ കണ്ടുപഠിക്കുകയായിരുന്നുവെന്നാണ് മീര ഓർക്കുന്നത്. അതുപോലെ തന്നെയാണ് തന്മാത്രയിൽ മോഹൻലാൽ സാറിനോടൊപ്പം അഭിനയിക്കുമ്പോഴും എന്ന് മീര ഓർക്കുന്നുണ്ട്. ഷാരൂഖ് ഖാനൊപ്പമുള്ള മറ്റൊരനുഭവവും മീര പങ്കുവെക്കുന്നുണ്ട്. സെറ്റിൽ ഞാനൊരു സ്പിരിച്വൽ പുസ്തകം കൂടെ കൊണ്ടുപോയിരുന്നു. വായിക്കുന്നതിനിടയിൽ എൻ്റെ ഷോട്ട് വന്നു. പുസ്തകവും അതിനു മുകളിൽ അന്നത്തെ എൻ്റെ നോക്കിയ ഫോണും വെച്ച് ഞാൻ പോയി. തിരിച്ചു വന്ന് നോക്കിയപ്പോൾ ഫോണുണ്ട്, പുസ്തകമില്ല. ഞാൻ എൻ്റെ പുസ്തകത്തിനായി തിരിയുമ്പോൾ ഒരു സോറി പറഞ്ഞുകൊണ്ട് ഷാരൂഖ് ജി എനിക്ക് ആ പുസ്തകം തിരികെ തന്നു. ക്ഷമിക്കണം, നിങ്ങളുടെ അനുവാദം കൂടാതെയാണ് ഞാൻ എടുത്തത് എന്ന് പറഞ്ഞു എന്നാണ് മീര പറയുന്നത്. തുടർന്ന് ഷാരൂഖ് ഖാനുമായി കുറേ നേരം സംസാരിച്ചുവെന്നും മീര പറയുന്നുണ്ട്. തൻ്റെ ഭാര്യ ഹിന്ദുമത വിശ്വാസിയാണെന്നും തൻ്റെ വീട്ടിലും ഇത്തരത്തിലുള്ള എല്ലാ പുസ്തകങ്ങളും ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞുവെന്നും മീര ഓർക്കുന്നു. എല്ലാ ദൈവങ്ങളും ഒന്നാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഞാൻ ഓം എന്നെഴുതിയ ഒരു ബ്രേസ്ലെറ്റ് ധരിച്ചിരുന്നു. നിങ്ങളുടെ കയ്യിൽ ധരിച്ചിരിക്കുന്ന ബ്രേസ്ലെറ്റ് നോക്കൂ, അത് തിരിച്ചു വെച്ചാൽ അള്ളാഹു എന്നാണ് വായിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്കത് പുതിയൊരു അറിവായിരുന്നു, മീര പറയുന്നു. ഇത് സംസാരിക്കുന്നതിനിടെ തൻ്റെ കയ്യിലെ ബ്രേസ്ലെറ്റിന് വേണ്ടി അദ്ദേഹം തൻ്റെ കയ്യിൽ പിടിക്കാനായി വന്നുവെന്നും എന്നാൽ പെട്ടെന്ന് എന്തോ ഓർത്തെന്ന പോലെ അദ്ദേഹം നിന്നുവെന്നും മീര പറയുന്നു. താനൊരു അന്യ സ്ത്രീയാണെന്ന ബോധമാകാം അതിന് പിന്നിലെന്നും ആ നിമിഷം തനിക്ക് അദ്ദേഹത്തോട് ഒരുപാട് ബഹുമാനം തോന്നിയെന്നും മീര പറയുന്നു. എന്തൊരു ജെന്റിൽമാനാണ് ഇദ്ദേഹം എന്ന് തോന്നിയെന്നും ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവൾക്ക് ഏറ്റവും ബഹുമാനം ഒരാണിനോട് തോന്നുന്നത് അത്തരം സന്ദർഭങ്ങളിലാണ് എന്നും മീര പറഞ്ഞു. അതേസമയം പ്രേക്ഷകർക്കിടയിൽ മികച്ച പ്രതികരണങ്ങളുമായി കുടുംബവിളക്കും മുന്നേറുകയാണ്. ന്യൂസ് ഡെസ്ക്, ക്ലിപ്പ് മലയാളം.